നമ്മളെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും നല്ലൊരു തമാശയാണ് പിന്നെ മുഹമ്മദ് റിയാസ്, മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസിനോട് പത്രക്കാരൊരു ചോദ്യം ചോദിച്ചു. ഇത്തവണ എങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ വിജയം എങ്ങനെയായിരിക്കും എന്നൊരു ചോദ്യം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് 2004 ആവർത്തിക്കും ഇടതുപക്ഷം എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ അത് ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ തമാശയെന്ന് പറയാൻ തക്ക കാരണങ്ങൾ ഞാൻ പറയാം. 2004 എന്ന് പറയുന്നത് 19 സീറ്റ് ഇടതുപക്ഷം പിടിച്ചു, പൊന്നാനി ഒഴിച്ചു. അതന്നും ഇന്നും ഭാര്യതാറാൻ വരെയാണ്. 19 സീറ്റ് ഇടതുപക്ഷം പിടിച്ചു 2004. ഇനി ഈ സാഹചര്യം അദ്ദേഹം പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അച്ഛൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്നതുകൊണ്ടാണ്, അനുകൂല സാഹചര്യമാണ് എന്ന് മുഹമ്മദ് റിയാസിനെ കൊണ്ട് പറയിപ്പിച്ചത്. ആ മാനസികാവസ്ഥ അതാണ്. അപ്പോൾ മുഹമ്മദ് റിയാസ് പറഞ്ഞതിൽ ശരി ഉത്തരങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കറിയാമല്ലേ, നമുക്ക് യാതൊരു ദാരിദ്ര്യവുമില്ലാത്തൊരു കേരളമാണിപ്പം. എന്താണ് മഹാബലി മാവേലി നാട് വാണിയിടുന്ന കാലം എന്ന് പറയുന്നൊരു ഓർമ്മ. കള്ളവുമില്ല, ചതിയുമില്ല, ദാരിദ്ര്യവുമില്ല, ഒന്നുമില്ലാത്തൊരു സമയമാണിപ്പം. പിന്നെ നമുക്കറിയാം ക്ഷേമ പെൻഷനാണെങ്കിൽ ഉറപ്പായിട്ടും നേരത്തെ എത്ര നേരത്തെ കിട്ടാമോ അത്രയും നേരത്തെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ വാർദ്ധക്യ പെൻഷൻ, അതുപോലെ ആശുപത്രികളുടെ മരുന്നുകളുടെ കൂമ്പാരം എന്ന് പറയാം. അതുപോലെ തന്നെ ആശുപത്രികളിൽ, പ്രത്യേകിച്ച് കോഴിക്കോട്ട് ആശുപത്രിയിലൊക്കെ അർഹതപ്പെട്ട നഴ്സിനെയൊക്കെ നിയമനമൊക്കെ ഏറ്റവും വേഗത്തിൽ നടപ്പിലാക്കുന്ന ഒരു ആരോഗ്യമന്ത്രിയും, അതിലുപരി നമ്മുടെ KSRTC ക്കാണെങ്കിൽ പെൻഷനും ഒപ്പം ശമ്പളമൊക്കെ കറക്റ്റ് ഒരു മാസം 30 ദിവസമാണെങ്കിൽ 28 തന്നെ കൊടുത്തു തുടങ്ങി എന്നാണ് കേൾവി. പിന്നെ ഇതിനേക്കാളുമൊക്കെ ഏറ്റവും ബെസ്റ്റാണ് മറ്റേ നവകേരളം നടത്തി ആൾക്കാരെല്ലാം രക്ഷപ്പെടുത്തുന്നൊരവസ്ഥയാണ്. ആൾക്കാരുടെ പരാതിയൊക്കെ കേട്ടിട്ട് എന്താണ് ജീവൻ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു മുഖ്യമന്ത്രി. പിന്നെ എല്ലാ അർത്ഥത്തിലും അതുപോലെ എല്ലാ മേഖലകളിലും ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒട്ടുമില്ലാത്ത ഒരവസ്ഥ. അതായത് മഹാബലി നാടുവാണ് ഒരു കേരളം. ആ ഒരു കേരളത്തിനേക്കാളും മികച്ചത് എന്ന് ജനങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞു. കാരണം ഈ നാട്ടിൽ യാതൊരു ദാരിദ്ര്യമില്ല. ഈ നാട്ടിൽ വൈദ്യുതി ബില്ല് കൂടുന്നില്ല. ഈ നാട്ടിൽ പിന്നെ ക്ഷേമ പെൻഷനുകൾ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കറക്റ്റാക്കുന്നുണ്ട്. അതുപോലെ പെൻഷൻ വിതരണം ഇതെന്നും ലേറ്റ് ആവുന്നതിനും പിന്നെ ട്രഷറി അങ്ങോട്ട് ചെന്നാൽ മതി, എപ്പോഴേ കൊടുക്കുകയാണ്. ഒന്ന് കാര്യം കാണിച്ചാൽ മാത്രം കറക്റ്റായിട്ട് നടക്കുന്ന. പിന്നെ അഴിമതി എന്ന് പറയുന്നത് തൊട്ട് തിരിച്ചിട്ടില്ല ഈ സർക്കാർ. നമുക്കറിയാമല്ലോ അഴിമതി എന്ന് പറയുന്നത് പിണറായി വിജയനോ മോളോ അല്ലെങ്കിൽ മറ്റ് സഖാക്കളോ ജയരാജനോ അങ്ങനെയുള്ള ആരും തന്നെ തൊട്ട് തിരിച്ചിട്ടില്ല. പിന്നെ എല്ലാ അർത്ഥത്തിലും കേരളം എന്ന് പറയുന്നത് അവർ, അതായത് നമ്മളെ മന്ത്രി റിയാസിനെ പോലുള്ളവർ തീർച്ചയായിട്ടും കരുതിയത് കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ ദാരിദ്ര്യമൊന്നും ഇല്ലാത്തൊരു കൊച്ചു കേരളത്തിൽ നമുക്ക് ഉറപ്പിക്കാം ഇടതുപക്ഷം 19 സീറ്റ്. പിന്നെ ഈ കേരളത്തിനെ കണ്ട് തന്നെയാണ് ത്രിപുരയും പശ്ചിമബംഗാളും ഒക്കെ. പശ്ചിമബംഗാളിലിപ്പം മമതാ ബാനർജിയെ പൊട്ടിക്കും. പൊട്ടിച്ചു കഴിഞ്ഞാൽ എനിക്ക് 40 സീറ്റാണ്ടുണ്ടെന്ന് അവിടെ. അതായത് 40 എന്തായാലും 35 സീറ്റെങ്കിലും ഇടതുപക്ഷം പിടിക്കുമായിരിക്കും. എല്ലാവരുടെ 17 സീറ്റ് ഇടതുപക്ഷത്തിന് മാത്രമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ തന്നെയും നമുക്ക് ഉറപ്പിക്കാം പ്രധാനമന്ത്രി പദം ചാൻസ് ഉള്ളത് ഇവിടുന്ന് പോകുന്ന ആർക്കെങ്കിലും ആയിരിക്കും. കാരണം കേരളത്തിലാണല്ലോ 19 സീറ്റും കൊണ്ട് 19-20 സീറ്റാണ് ഫുൾ സീറ്റാണ് പറയുന്നത്, ഉറപ്പിക്കാം. അതുകൊണ്ട് മുഹമ്മദ് റിയാസ് സ്വപ്നം കണ്ടതിൽ നമോഭാഗം എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ കേരളത്തിന് അനുകൂലമായ സാഹചര്യം കോൺഗ്രസ്സിനുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. കാരണം ഇത്രയും നല്ല ഭരണം കേരളത്തിൽ കാഴ്ചവെക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് യാതൊരു അനുകൂല സാഹചര്യമില്ല. അപ്പോൾ കോൺഗ്രസ്സുകാർ ചുമ്മാ വെറുതെ തമാശയ്ക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി എന്നേ ഉള്ളൂ, വെറുതെ നിർത്തി. അല്ല, കോൺഗ്രസ്സിന് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടായിട്ടല്ല. പിന്നെ ഈ ഐക്യമുന്നണി എന്നൊക്കെ പറയണമെങ്കിലും ഇടതുപക്ഷമാണ് എല്ലാ മുന്നണിയേക്കാളും ടോപ്പ്. കേരളത്തിലെ ജനങ്ങളെല്ലാവരും ഒരാളൊഴികെ ഒരാളൊഴിച്ചെന്ന് ഞാൻ പറയുന്നില്ല, ഒരാളൊഴികെ നിൽപ്പം ചിലപ്പോൾ ഞാനായിരിക്കും, ബാക്കി എല്ലാവരും ഇടതുപക്ഷ അനുകൂലികളും ഇടതുപക്ഷത്തിന് മാത്രം കുത്തുന്നവരുമായിരിക്കും. അതുകൊണ്ട് ഇടതുപക്ഷം സർക്കാർ പിന്നെ ഈ സർക്കാരിൻ്റെ ഇത്രയും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്നത് കൊണ്ട് തന്നെ ഉറപ്പായിട്ടും
ഇരുപത് സീറ്റും ഇടതുപക്ഷം പിടിക്കും. 2004 19 സീറ്റാണെങ്കിൽ ഇപ്പോൾ 20 സീറ്റും പിടിക്കും. പിടിക്കുന്നതോടൊപ്പം നമുക്ക് ഉറപ്പിക്കാം കേരളത്തിലെ ഭരണകൂടം മികച്ചതാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അത് പറയാനും ആൾ വേണം. അത് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി പദത്തിലേക്ക് നമ്മുടെ ജയരാജനെ പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പിണറായി വിജയൻ തന്നെ നേരിട്ട് പ്രധാനമന്ത്രി ആയാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും നല്ല കാര്യമാണ്. മുഹമ്മദ് റിയാസിൻ്റെ സ്വപ്നങ്ങൾ സഫലമാകട്ടെ. കണ്ടു കാണാം.